ഞാൻ ആൽബിൻ പാവോടത്ത് പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ ഓരോ രോഗികളും എത്തുമ്പോൾ അവരെ പരിശോധിക്കണമെങ്കിൽ ഓരോ രോഗിയുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് സ്റ്റെതസ്കോപ്പുമായിട്ട് നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് ഇന്നത്തെ ഈ ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരുന്നത്. ഇത് ഒരു സ്വാഭാവികമായ ഒരു വാർത്തയായിട്ട് നിങ്ങൾ കാണരുത്. പിറവത്തുനിന്നല്ല, പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് ഹോസ്പിറ്റലുകളിൽ പോയിട്ടുള്ളവരായിരിക്കും നിങ്ങൾ. അവിടെ ഒന്നും ഒരു രോഗിയെയും പരിശോധിക്കുമ്പോൾ ഡോക്ടർ എഴുന്നേറ്റ് നിന്ന് പരിശോധിക്കേണ്ട ഒരവസ്ഥ വന്നിട്ടില്ല. നമ്മൾ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും, പോകാത്തവർക്ക് ഇത് കണ്ടാൽ ചിലപ്പോൾ അത് മനസ്സിലാകണമെന്നില്ല. ഒരു രോഗി ഡോക്ടറെ മുമ്പിൽ അത്യാഹിത വിഭാഗത്തിലെത്തുമ്പോൾ ആ ഹോസ്പിറ്റലിൽ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ചിത്രങ്ങൾ കാണുന്ന ആ ഹോസ്പിറ്റലിനുള്ളിൽ ആ ഡോക്ടർക്ക് ഇരിക്കുന്നതിനും പേഷ്യൻസിനെ പരിശോധിക്കുന്നതിനുമായിട്ട് ഒരു മുറി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്ന ഈ ചെയർ, അത് ഇരിക്കുന്നത് ഒരു ക്യാബിനുള്ളിലാണ്. നമ്മളൊരു സാധാരണ ഒരു ബാങ്കിൻ്റെ കൗണ്ടറിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചീട്ടെടുക്കാൻ ചെല്ലുന്ന രീതിയിലുള്ള ഒരു കൗണ്ടർ പോലെയാണ് ഇവരിത് ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്നത് അപ്പുറത്തെ സൈഡിലും രോഗി ഇരിക്കുന്നത് ഏകദേശം ഇപ്പുറത്തെ സൈഡിലാണ്. അപ്പോൾ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണെങ്കിൽ ഈ ടേബിള്, ഡോക്ടർ ഇരിക്കുന്ന ടേബിള് ഏകദേശം ഒരു 1.5 to 2 വലിയ ടൈലിൻ്റെ നീളത്തിലുള്ള വീതിയിലാണ് ഈ മേശ തന്നെ പണിതിരിക്കുന്നത്. മേശയുടെ രണ്ട് പുറങ്ങളിലും ഡോക്ടർ ഇരിക്കുന്ന ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് രോഗികൾക്ക് പ്രവേശനമില്ല. ഫ്രണ്ടിലൂടെയാണ് നമുക്ക് ഡോക്ടറെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡോക്ടർ ഇരിക്കുന്ന ആ ഭാഗം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, അതൊരു കൗണ്ടർ പോലെ, ഒരു ഓപ്പൺ കൗണ്ടർ പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഡോക്ടർ രോഗിയെ പരിശോധിക്കാൻ വന്നിരിക്കുന്ന ഒരു രോഗിയെ തൊട്ടടുത്തിരുത്തി അവരെ പരിശോധിക്കുന്ന സ്കതസ്കോപ്പുമായിട്ട് അവരെ ഒന്ന് അവരുടെ ചെസ്റ്റ് പരിശോധിക്കണം, അതിൻ്റെ ബാക്ക് വശം പരിശോധിക്കണം. ചിലപ്പോൾ രോഗികൾക്ക് കാല് മുറിഞ്ഞോ അല്ലെങ്കിൽ കാലിൻ്റെ അസുഖങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഈ ഡോക്ടർ എങ്ങനെയാണ് ഈ മുന്നിലിരിക്കുന്ന രോഗിയെ ഒന്ന് പരിശോധിക്കുന്നത് എന്നാണ് ഞാനിപ്പോൾ എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത്. കാരണം ഇത് ഈ ഹോസ്പിറ്റലിൻ്റെ എന്തെങ്കിലും തെറ്റായ ഒരു നയത്തിലൂടെ പണിതിരിക്കുന്ന ഒരു ക്യാബിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ ഉടനടി അത് മാറ്റി ഡോക്ടർക്ക് പരിശോധിക്കുന്നതിനും രോഗികൾക്ക് ഡോക്ടറെ അടുത്തിരുന്ന് ആ പരിശോധനയിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്തയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ വാർത്ത നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ വാർത്ത നിങ്ങൾ കാണണം. പിറവത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിലേക്ക് രോഗികളുമായി എത്തുന്നവർക്ക് അവിടെ കിട്ടുന്ന പരിചരണം, അല്ലെങ്കിൽ രോഗികളെ അവർക്ക് ഡോക്ടർക്ക് നോക്കുവാനുള്ള ഒരു സൗകര്യം, ഒരു നല്ല സൗകര്യം ഇവിടെ ലഭിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ഇവിടെ പോയിട്ടുള്ളവരാണെങ്കിലും പോകാത്തവരാണെങ്കിലും ഇതിനെക്കുറിച്ച് പ്രതികരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉടനടി ഇങ്ങനെ ഒരു സിസ്റ്റം അവിടെ, അത് തെറ്റായ രീതിയിലാണ് ആ ടേബിള് പണിത് ആ ഡോക്ടറെ കാണാൻ വരുന്ന രോഗികൾക്ക് അവിടെ സന്ദർശനം കൊടുക്കുന്നതെങ്കിൽ ഉടനടി അത് മാറ്റുവാനുള്ള, അല്ലെങ്കിൽ അതിനൊരു തീരുമാനമുണ്ടാക്കണമെന്നാണ് ഈ വാർത്തയിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്.